എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വീടിന്റെ തൊട്ടപ്പുറമുള്ള, ഞാൻ താമസിച്ചുകൊണ്ട് വീടിന്റെ തൊട്ടപ്പുറം അവിടുന്ന് ഇൻവിറ്റേഷൻ കിട്ടിട്ട് അവിടെ വന്നേക്കാണ്. അപ്പൊ ഒരുപാട് ഫുഡ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ഇതായിട്ട് അവരെന്നെ വിളിച്ചതാണ്. പുലാവ്, പിന്നെ ഡാല്, ഫിഷ് കറി, കൊറോള, അവിടെ കൊറോള എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. പിന്നെ ഓ ബീഫ്, ഓക്കെ, പിന്നെ സാലഡ്, പിന്നെ എഗ്, ചിക്കൻ, നോർമൽ റൈസ്, എല്ലാ സാധനങ്ങളും ഉണ്ടോ? അത് നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, കണ്ടിട്ട് ഇങ്ങനെ കൊതിയാവുന്നുണ്ട് ഓരോ ഫുഡും. ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുത് അച്ഛന, ബഹുത് ധന്യവാദ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അവിടുന്ന് ഭയൊക്കെ പറഞ്ഞിറങ്ങി. എന്താ പറയാ, അടിപൊളി ഫുഡായിരുന്നു. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. അതിനുശേഷം ഇനി ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ ഒരു 11 മണി വരെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചത്. അഡ്രി, അഡ്രിറ്റാ, അഡ്രിറ്റാ, ഒയ് ബൈ. ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കാണ്. ഇവിടുത്തെ മെയിൻ സ്ഥാനത്തിലാണ് പോകുന്നത്, ഇവിടുത്തെ ടാക്സിയിൽ കേട്ടോ. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ടാക്സിയിൽ, ഇവിടുത്തെ ടാക്സിയിൽ. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീട്ടിലുണ്ടായ ഇവളുണ്ടല്ലോ, ഇവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഈ കാണുന്നതാണ്. ഹസ്ബൻഡ് അപ്പോൾ ഇവിടെ വന്നേക്കാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്, നമ്മൾ നിന്നേലും കുറച്ചുകൂടെ ഉൾഗ്രാമമാണ്. ഇവിടെ ഉണ്ടോ, കുറേ പിള്ളേരെല്ലാം നിൽക്കുന്നതാണ്. അങ്ങോട്ട് കളിക്കുന്നുണ്ടായി ഗ്രൗണ്ടിൽ കുറേ പിള്ളേരിപ്പോൾ. ചലോ ഗർ ചലോ. ഇവിടെ ഉണ്ടോ, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് വിസിറ്റിംഗ് ആണ്. അവർ വിടുന്നുമില്ല, എനിക്ക് പോകാനും മനസ്സ് വരുന്നില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ഓക്കെ ആയിട്ടില്ല. പക്ഷേ ഫുഡ് കഴിക്കുന്നത് ഏത് ഫുഡ് കഴിച്ചാലും പ്രോബ്ലം തന്നെയാണ്. ഇവിടുത്തെ ഫുഡ് പിന്നെ വീടുകളിൽ ഉണ്ടാക്കുന്നതായത് നല്ല വൃത്തിയാണ്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തുനിന്ന് ചെറിയ ഏത് ഫുഡ് കഴിച്ചാൽ പോലും പ്രശ്നമാവും പെട്ടെന്ന്. ഗർക്കീതറേ, ഇവൾക്ക് ഇപ്പോൾ 17 വയസ്സായിട്ടുള്ളൂ. 15 വയസ്സിൽ അവൾ കല്യാണം കഴിച്ചു. 2 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിച്ച ആൾക്കും ബോയിലും 21 വയസ്സുണ്ടുള്ളൂ. ഇവിടെ ഇവർ നേരത്തെ കല്യാണം കഴിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാവരും, അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കും. ഇതൊക്കെ അവളുടെ റിലേറ്റീവാണ് കൂടെ വന്നിട്ടുണ്ട്. ഉണ്ടോ, കംപ്ലീറ്റ് ഒരു ഗ്രാമപ്രദേശം. ഇതെന്ത് സംഭവം?
इधर भी है कबाब കൗഡൻ കബാബ് ഞാൻ പറയുന്നു ചാണകത്തിന്റെ കബാബ് കബാബ് കണ്ടോ ബഹുതേ ഓ കൗബി ബഹുതേ ഓ മേ ദേഖോ ക്യാ ഓ ആതാ ഹാ ഫേവറേറ്റ് ഫോൾ ആ ഫേവറേറ്റ് എന്റെ നാട്ടിൽ ഇതിന് രാമാപ്പഴം എന്നാണ് പറയുന്നത് ഇപ്പൊ കായ കുറെ ഉണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞു പോയി കബേ സീസൺ ഓ ബഹുതേ അതിലുണ്ടോ ഫുള്ള് നിറയെ കാണാം കബേ സീസൺ കണ്ടോ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഓരോ നാട്ടിലും ഓരോന്നാ പറയുന്നേ എന്റെ നാട്ടിൽ ഇതിന് രാമാപ്പഴം എന്ന് പറയുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് കംപ്ലീറ്റ് ഗ്രാമപ്രദേശം കല്യാണം കഴിച്ച ആളുടെ ഫാദർ ആണ് കേട്ടോ ഉസ്മാൻ അലി ഉസ്മാൻ അലി ഓക്കെ ഹിന്ദി കലി ബംഗ്ല ഓ ഖരാബ് സൈക്കിൾ റോഡ് റോഡ് നീക്കെ ഉത്തര ഓ ഇസ്കിലേ ഓ എന്നെ കണ്ടിട്ട് ആള് ചവിട്ടാണ്ട് ഉന്തി വന്നതാണ് അല്ലെ ഇത് കൂടെ അവിടെ റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ വീടുകളുണ്ടോ കംപ്ലീറ്റ് ഉൾഗ്രാമമാണ് ഞാൻ ഈ വണ്ടി ഒക്കെ ഓടിച്ചു നോക്കുവായിരുന്നു ഭയങ്കര പാടാണ് പണ്ടൊരു വട്ടം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഓടിച്ചിട്ടില്ല പക്ഷെ അന്ന് ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു അത് റോഡ് ഇവിടെ മോശമായിട്ട് ഇരിക്കുന്നത് അപ്പൊ ആളുടെ അമ്മയാണിത് അച്ഛനിതും അമ്മ ഇതാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് അവർക്കെല്ലാം ചലോ ഗർ ചലോ 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 മേ മേ ഇവിടെ ആളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെയാണ് ആൾക്ക് പക്ഷെ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അതാണ് ഹസ്ബൻഡ് അസ്കൻക്ക് അസ്കൻക്ക് നാം നാം ആസാദ് 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 അസാദ് നാം ഇതൊക്കെ ഇവിടെ എന്നെ കാണാൻ വന്ന ആൾക്കാരാണ് ഇവിടെ എങ്ങനെയാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വരും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മള് വീട്ടിലെല്ലാം വന്നോണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ട് പാല് കണ്ടോ നേരെ കറന്നു കൊടുത്ത ഇപ്പൊ പത തന്നെ കാണുന്നുണ്ട് അത്രയും ഫ്രഷ് ആയിട്ട് അബി അബിലേക്കായേ ഇതാണ് അവരുടെ കിച്ചൺ കിച്ചണിൽ ഫുൾ അവര് നിലത്തിരുന്നാണ് ചെയ്യുന്നത് ഗസ്റ്റ് ഹൗസ് ഉദർ ഓ ബാഹർ അല്ല ക്രൂമേ ഓ ഗസ്റ്റ് ഹൗസ് ഉണ്ട് പക്ഷെ അപ്പറയാണ് മെയിൻ ആയിട്ട് അവർ കുക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഇവിടെ അവര് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വുഡ്സ് ഒക്കെ ഇവിടെ വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് നിലത്താണ് ഉള്ളി സാധനങ്ങളൊക്കെ വെച്ച് അവർ അരിഞ്ഞ് പാലൊക്കെ അരിച്ചെടുത്ത് പാല് ചൂടാക്കി തരാ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറെ കൃഷി ചെയ്തിട്ടുള്ള പിന്നെ പപ്പായയും അങ്ങനെ കുറെ ഐറ്റംസ് എന്നോട് ചോദിക്കുകയാണ് ഇവര് എന്റെ നാട്ടിലുണ്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇതുണ്ട് വലുതുണ്ടെന്ന് എന്റെ വീട്ടിലെല്ലാം വലുതുണ്ട് പക്ഷെ ഇപ്പൊ അന്ന് ആരും യൂസ് പോലും ചെയ്യുന്നില്ല അങ്ങനെ വേസ്റ്റ് ആക്കുന്നുണ്ട് അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ മെയിൻ സംഭവമാണ് ഇത് ഒരു വീട്ടിൽ പോയാൽ ഒരു 10 വീട്ടിലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഇവിടെ ഈ കൊച്ചൊക്കെ ഉണ്ടോ അവൾക്കൊക്കെ കൊച്ചായി എൻ്റെ എന്നെക്കാട്ടിലും ഒരു 3-4 വയസ്സ് ചെറിയ പ്രായമായിരിക്കും ഇവിടെ 15 വയസ്സ് 16 വയസ്സിലോട്ടോ കല്യാണം കഴിക്കുന്നത് ആ എല്ലാവരും 15-16 എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ 7-8 വയസ്സുള്ള പിള്ളേരുണ്ട് വയറിൽ വേറെ കൊച്ചുകളുണ്ട് മിറ്റം ഭയങ്കര വലുതായിരിക്കും നോക്കി ഫുള്ള് ചാണകം വിഴുകി ഉദർ ചലോ ചലോ കിതർ ജാറായ അബി മാട്ട് മാട്ട് മത്ലബ് ചലോത്തോ
കുറേ പച്ചപ്പ് നിറഞ്ഞ കൃഷിപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇവരുടെ അപ്പറയുണ്ട്, ഇത് വേറെ വേറെ ആളുകളുടെ. ഇവിടെ കുറേ ഡേറ്റ്സിന്റെ മരം കാണാൻ പറ്റുന്നുണ്ട്, കുറേ നേരമായിട്ട് കാണുന്നുണ്ടായി. അബി ഹേ സീസൺ കബ് നൈ സീസൺ ഖതം ഖതം ഓ ഇവിടെ ഉണ്ടോ? ഇത് അവരുടെ പാടാണ്. വാഴയിൽ ഇങ്ങനെ തേൻ ഇങ്ങനെ ഇതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ തേൻ കുടിക്കാൻ വേണ്ടി എടുത്തേക്കാം. പണ്ട് എന്റെ വീട്ടിൽ കുറേ വാഴ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ വീട്ടിലാകെ രണ്ടു മൂന്ന് വാഴയുള്ളൂ. അപ്പൊ ആ വാഴയിൽ നല്ല ഞാൻ ഇങ്ങനെ തേൻ എടുത്ത് കുടിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തില്. അച്ഛേ പനിനൈ ഹണ്ണി പോലത്തെ ഇത് ഓട്ടോമാറ്റിക്കലി വീണു പോവും ഓരോ ദിവസം കഴിയുമ്പോഴും. അതിങ്ങനെ വെച്ചിട്ട് കയ്യിൽ കറയാവും, അതാണ് പ്രശ്നം. കണ്ടോ, അത് മൊത്തം ഞാൻ എടുക്കാൻ പോകും. തേൻ പോവും, അപ്പം സൂക്ഷിച്ച് ഇങ്ങനെ എടുക്കണം. പണ്ട് എനിക്ക് നല്ല ശീലം ഉണ്ടായിരുന്നു, അണ്ണ വന്ന് കുടിക്കുക, അണ്ണാലും ഞാനും മത്സരിച്ചാൽ കുടിക്കല്. കണ്ടോ ഈ കാണുന്ന എല്ലാ പാടവും ഇവിടാക്കാന ഇത് കടയിൽ കൊണ്ടേ കൊടുത്ത് ആയി കഴിഞ്ഞാല് വലുതായിട്ട് അത് കടയിൽ കൊണ്ട് വിൽക്കും. ഇത് ചെറുതാവുന്നതാണ്, ഒരുപാട് വലുതാവുന്ന രീതിയിലുള്ളതല്ല. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടെ വലുതാവും, ഏകദേശം ഒരു ചെറിയ സൈസ് തന്നെയാണ് വരുന്നുള്ളൂ. കംപ്ലീറ്റ് ഇവർക്ക് ഒരുപാട് കൃഷിപ്പാടങ്ങളുണ്ട്, പലതരം കൃഷി. ചോളം, നമ്മളാ കോണുണ്ടല്ലോ, കോണ്, പിന്നെ പപ്പായ, നെൽകൃഷി, അങ്ങനെ പല കൃഷി ഇവർക്കുണ്ട്. ഈ സാധനം അവര് ഇവരുടെ ജീവിതത്തിൽ ഇത്ര നാളായിട്ട് ഇത് കഴിച്ചിട്ടില്ലാന്ന് പറയണേ. ഞാനിത് കഴിക്കുന്ന കണ്ടിട്ട് അവർക്ക് അത്ഭുതപ്പെട്ടു. അപ്പൊ ഇത് എങ്ങനെ കഴിക്കാന്ന് എനിക്ക് കാണിച്ചു. ആ ഫസ്റ്റ് ടൈമേ സച്ചി ബത് ബോലോ സച്ചി അയ്യോ, അവർ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന്, അതെനിക്ക് അത്ഭുതം. ഞാൻ അങ്ങനൊക്കെ എപ്പോഴും കഴിക്കുന്ന ഹണി ഹാ ഇങ്ങനെ എടുത്തിട്ട് വലിച്ചെടുക്കണം. ഇത് ഞാൻ വലിച്ചെടുത്തോ ഓൾറെഡി. കണ്ടോ നല്ല ടേസ്റ്റ് ആ. ഇത് കണ്ടോ ഉള്ളി, ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ നടക്കുന്നിടത്ത് കൂടെ ഉള്ളി, അപ്പറെ കോവയ്ക്ക, അത് ഇവിടെ നെൽകൃഷി, അത് നാരങ്ങ, അത് ചോളം, അതിന്റെ ഇടയിൽ ഡേറ്റ്സ്, പിന്നെ ചേമ്പ്, അരി, വാഴ, പിന്നെ എന്താ പറയാ പപ്പായ, ഇവിടെ ഇനി എല്ലാ സാധനങ്ങളുണ്ട്. ഈവൻ ഡേറ്റ്സ് ഉൾപ്പെടെ എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പച്ചക്കറി ആണെങ്കിൽ അല്ലാതെ മുളക്, ഇവിടെ എല്ലാ ഐറ്റംസും ഇവർക്കുണ്ട്. പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. ഇവരുണ്ടാക്കി ഇവർ തന്നെ കഴിക്കുന്നു, ഇവര് വിൽക്കും, എന്നിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അവര് ജീവിക്കും. ഇവിടത്തെ കോണിന്റെ പാടത്ത് വന്നേക്കാണ്. ഇവിടെ നോക്കി, ഇത് കണ്ടോ കോണ്, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാണാൻ പറ്റും. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ കണ്ടോ ഇത് അത്രയും ഫ്രഷ് ആവില്ല. ഇതൊക്കെ ആ അടിപൊളി സാധനം കേട്ടോ, നല്ല അടിപൊളി സാധനം. ആ അച്ഛാ അച്ഛാ അടിപൊളി. ഇല്ലല്ലോ കണ്ടാ, നല്ല ഫ്രഷ് സാധനം കേട്ടാ, രണ്ടെണ്ണം. കണ്ടോ ഒരു സാധനമുണ്ട്, അമ്രാന്നാണ് അതിന്റെ പേര്. അവരിത് എനിക്ക് എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി. ബംഗാളി അമ്ര ഹമാര ഉദർ നൈ തല പൊളിയും. അതെ വിത്താ നിക്ക് വിളിക്ക് അമാര ഉദർ നൈ കേസാ വില്ലേക നൈ അമാര ഉദർ നൈ ഫസ്റ്റ് ടൈം ദേഖ് റഹാ ഹൈ മൈ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ബഹുത് അച്ഛാ ചീസ് ഹൈ ചീ അച്ഛാ മിട്ടാ ഹൈ മിട്ടാ ഹാ മിട്ടാ ഹൈ മിട്ടാ ഫസ്റ്റ് ടൈം ഹൈ. ഞാൻ ഇതുവരെ കണ്ടിട്ടും കഴിച്ചിട്ടൊന്നുമില്ല. ഈ കാണുന്നത് നമ്മളെ അമ്പഴങ്ങിയാണ് കണ്ടോ. ഞാനിത് എന്താന്ന് ഓർത്ത്, പക്ഷെ കാണുമ്പോ അമ്പഴങ്ങിയാന്ന് മനസ്സിലായില്ല. പണ്ട് കൊറേ കഴിച്ചിട്ടാണ്, ഓർക്കുന്നില്ല. കഴിച്ചു നോക്കിയപ്പോഴാണ് ടേസ്റ്റ് മനസ്സിലായി. പറിച്ചെടുത്ത്
हमारे उधर अंबड़ंगा बोलता है अंबड़ंगा 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 यहाँ पे अमड़ा बोलता है अमड़ा अंबड़ंगा अच्छा आओ हमारे उधर है അവിടെ കൊറേ ആട്ടുംകുട്ടികളും ആടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് വന്ന് തിരിച്ച് വീട്ടിൽ കയറാറായിട്ടുണ്ട് വൈകുന്നേരം വരുന്നതാണ് ഇവിടെയുള്ള നല്ല രസമുള്ള പച്ചപ്പ് നിറഞ്ഞ എന്താ പറയുക നെൽപ്പാടങ്ങൾ നമുക്ക് കാണാം പാലക്കാട് ഇത് ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇത് കാണാൻ കിട്ടാറില്ല ഇവിടെ അവരുടെ വീടിന്റെ മുന്നിൽ തന്നെ സപ്പോർട്ട എല്ലാം ഉണ്ട് അപ്പൊ സപ്പോർട്ട നല്ല പഴുത്തിട്ടുണ്ട് അത് കഴിക്കാൻ പോവാണ് നല്ല പീൽ ചെയ്തിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പൊ വേറെ തണ്ണിമത്തൻ ഉണ്ട് തണ്ണിമത്തൻ കുറച്ച് അപ്പുറയാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവർ കൃഷി ചെയ്തിട്ട് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പൾസസ് ആയാലും എല്ലാ സാധനങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ കഴിക്കുന്നത് അത് അടിപൊളിയാണ് എന്നെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഒരു എണ്ണോ കണക്കോ ഇല്ല അത്രയധികം ആൾക്കാരാണ് ഇതിപ്പോ നേരത്തെ വന്നതാരാ പുതിയത് വന്നതാരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയധികം ആളുകളാണ് കേരളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ ഒരു ഫോറിനർ വന്നു എന്ന് പറഞ്ഞാണ് കൊറേ ആൾക്കാർ കാണാൻ വന്നേക്കുന്ന കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കണ്ടില്ലേ അവര് ഒരു ചായക്കടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആ ഒരു ഗ്രാമം ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടോ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇവിടെ സ്നാക്സ് ഒക്കെ കിട്ടിയിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും ബൈ ബൈ അവരോടൊക്കെ ബായ് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ബേനാണ് പറയുന്ന ആ ടാക്സിക്ക് ആ വണ്ടിയിൽ കയറി തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ഇരുട്ടായിട്ടുണ്ട് ആൾക്ക് വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആക്ഷൻ മാത്രാണ് എല്ലാം ഫുൾ ആക്ഷൻ ആണ് ഞാന് തിരിച്ച് വീട്ടിലെത്തി ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് ഇവിടെ കറി ചേമ്പാണ് അപ്പൊ ചേമ്പ് കഴിച്ചിട്ട് നാവില് ഉപ്പ് നാരങ്ങ ഒക്കെ തേച്ച് കഴിച്ചോണ്ടിരിക്കാണ് എനിക്ക് ചൊറിച്ചിനാണ് കഴിച്ചോണ്ടിരിക്കണേ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല എനിക്ക് ഭയങ്കര സീ നാവിങ്ങനെ കടിക്കുന്നു ഭയങ്കര ചോദിച്ചില് ഉപ്പ് നാരങ്ങ കൂട്ടി കഴിച്ചോണ്ടിരിക്കാണ് നാവ് ഫുള്ള് സീനായി നിങ്ങക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട് എനിക്കത് ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറ്റുള്ള ഒരുമാതിരി ഇങ്ങനെ എനിക്ക് എന്തോ ആവുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ട് ഇറിറ്റേഷൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടോ ചേമ്പ് കഴിച്ചാൽ ചൊറിയുന്നു പക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചേമ്പ് കഴിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടുതൽ ചിലപ്പോൾ തോന്നുന്നത് ഈ വീഡിയോ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുവരെ ബൈ ബൈ ബൈ